ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കുട്ടി കുട്ടി വ്ളോഗുമായിട്ടാണ്. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓൺ ആക്കുക. അപ്പൊ ഇന്ന് സെഹ്റൂന് 1.5 വയസ്സിന്റെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാന്ന് വിചാരിച്ചു. രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് ഉണ്ടാക്കിയത്. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്നത് സെഹ്റൂന് ലഞ്ചിന് വേണ്ടിയിട്ടുള്ള മുട്ടയാണ് കേട്ടോ. അപ്പൊ അവൻ സ്കൂളിൽ നിന്ന് ചോറ് മേടിച്ച് കഴിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെറുതെ ഉപ്പിട്ട് പൊരിക്കുന്നതാണ് അവന് ഇഷ്ടം. ഉള്ളി പച്ചമുളക് ഒന്നും ചേർക്കുന്ന ഇഷ്ടമില്ല. ഇപ്പൊ ഇതാ സ്നാക്സിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത് പാർലർ പൊട്ടാറ്റോ ചിപ്സ് ആണ്. ഇതിന് ചിപ്സെന്നോ ബിസ്ക്കറ്റ് എന്നോ ഒക്കെ വേണമെങ്കിൽ പറയാം. സ്ലിം ആയിട്ടുള്ള ബിസ്ക്കറ്റ് ആണ് കേട്ടോ. അപ്പൊ അത് ജയ് പറഞ്ഞിട്ട് വാങ്ങിപ്പിക്കാറുള്ളതാണ് ഇക്കാലടുത്ത്. ഇത് പരസ്യമൊക്കെ കണ്ടിട്ട് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിപ്സ് ആണോ ബിസ്ക്കറ്റ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് പരസ്യമൊക്കെ ഉണ്ടല്ലോ ഇതിന്റെ. പിന്നെ ഇതാ സെഹ്റൂന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവൻ ഇത് ഇപ്പൊ വലിയ ഇഷ്ടമാണ്. നേരത്തെ ഒന്നും അത്ര ഇഷ്ടമില്ലായിരുന്നു. ഇപ്പൊ അവൻ ഇട്ടിരിക്കുന്നത് മെസ്സിയുടെ ഒരു ഗൗണാണ് കേട്ടോ. സെയ് എന്താ ഗൗൺ പോലെ അതിരിക്കുന്നത്. സെയ്വിന്റെ ഡ്രസ്സൊക്കെ ഞാനിങ്ങനെ മഴയും തണുപ്പൊക്കെ ഉള്ളപ്പം അവന് ഇട്ട് കൊടുക്കാറുണ്ട്. ഈ ഒരു മെറ്റീരിയൽ ആകുമ്പോൾ പിള്ളേർക്ക് തണുപ്പും അത്ര തോന്നത്തില്ല. അത്യാവശ്യം ചൂടായിട്ടിരിക്കും. ആദ്യം തന്നെ നമ്മൾ ഇംഗ്ലീഷ് നോട്ട് ആൻഡ് ടെക്സ്റ്റ് കണ്ടുപിടിക്കട്ടെ. ഇംഗ്ലീഷ് കിട്ടി. സെഹ്റു ഇത് എന്നതാണ്? ഇത് ഉണങ്ങിയിരിക്കണം അവിടെ. എന്താ? ഞാൻ എടുത്തു വെച്ചോളാം. നീ ബുദ്ധിമുട്ടണ്ടേ. നീ വെറുതെ ബുദ്ധിമുട്ടണ്ട. നീ മാറിപ്പോയാ മതി, എന്നെ ഒന്നും ഉപദ്രവിക്കാതെ. അതൊക്കെ എനിക്ക് വായിക്കാൻ അറിയാം. നിനക്ക് മാത്രല്ല, എനിക്കും വായിക്കാൻ അറിയാം ട്ടോ. നീ ഏത് ഭാഷയാടേ പറയണേ? ഞാൻ ഈ ഭാഷയൊന്നും പഠിച്ചിട്ടില്ല. ഇംഗ്ലീഷ്. പിന്നെ ഏതാ? ഇംഗ്ലീഷിന്റെ ടെക്സ്റ്റ് എവിടെ? കിട്ടിപ്പോയി ഇംഗ്ലീഷിന്റെ ടെക്സ്റ്റ്. അപ്പോ ഇംഗ്ലീഷിന്റെ നോട്ടും ടെക്സ്റ്റും എടുത്തു വെച്ചു. പിന്നെ ഏതാണ്? ഇ വി എസ് എവിടെ പോയി? ഇ വി എസ് നോക്കാം നമുക്ക്. ഇ വി എസ് അറബിക് മാത്സ് പ്രാക്ടീസ് ബുക്ക് എന്ന് കൊണ്ടുപോകണം. ഇ വി എസ് ഇപ്പൊ സെഹ്റൂന് വണ്ടി കയറ്റി ഇടാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കാണ്. റോഡ് സൈഡിലായിട്ട് ഇപ്പൊ ബസ് വരും. പിന്നെ വേറെ പേരൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അവൻ ഇന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് കളർ ഡ്രസ് ആണ് ഇട്ടിരിക്കുന്നത്. ബാഗൊക്കെ നല്ല വെയിറ്റ് ഉണ്ട് പാവം. അപ്പൊ സെഹ്റൂനെ കയറ്റി വിട്ടിട്ട് പോയിട്ട് വേഗം ജോലികളൊക്കെ തീർത്തിട്ട് നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി ഇവിടെ അടുത്തുള്ള ഹെൽത്തിൽ പോകാനുള്ളതാണ്. അപ്പൊ അതാ ബസ് വന്നിട്ടുണ്ട്. കുട്ടികളൊക്കെ കയറി പോകുന്നുണ്ട്. പാടത്ത് ഇത് നല്ല രസമാട്ടോ. ഇത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയാണ്. ഇത് കുറച്ച് വലിയ കൊക്കാണ്. മറ്റേ സാധാരണ വരുന്ന ചെറിയ നല്ല നീണ്ട കഴുത്തുള്ള വെള്ളക്കൊക്ക്, ഇതിപ്പോ കഴുത്തിന്റെ അവിടെ നിന്ന് മേപ്പോട്ട് ബ്ലാക്ക് കളറാണ് ഇതിന്. എനിക്കൊന്നും ഇത് വേറെ സ്ഥലത്തു നിന്നൊക്കെ ഇങ്ങനെ വരുന്ന ദേശാടന കൊക്ക് അങ്ങനെ എന്തോ ആണെന്നാ തോന്നുന്നത്. ഇതിന്റെ ഫുൾ ബ്ലാക്ക് ഉള്ളത് വരാറുണ്ട് ഇടയ്ക്കൊക്കെ. അത് ഇതിലും വലുതാണ് കേട്ടോ. നല്ല രസമാണ് കാണാൻ. അപ്പൊ സെഹ്റൂനെ കയറ്റി വിട്ടിട്ട് വന്നപ്പോ പാടത്തൊക്കെ നിറയെ കൊക്കായിരുന്നു. അതൊക്കെ കണ്ടോണ്ട് കുറച്ചു നേരം നിന്ന് ഇപ്പൊ അതാ അരി ഇടാൻ വേണ്ടിയിട്ടുള്ള പണികളാണ്. അപ്പൊ അരി ഇട്ട ശേഷം വേണം കറിക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി. അപ്പൊ നമുക്കിന്ന് തക്കാളി കറിയാണ് കേട്ടോ. തക്കാളി വെറുതെ തേങ്ങ അരച്ചിട്ട് വെക്കുന്ന കറിയാണ്. അപ്പൊ നമ്മളെ നോൺ വെജ് അല്ലാത്ത ഏത് കറിനെ പറ്റി ആലോചിച്ചാലും ഫസ്റ്റ് നമ്മുടെ മനസ്സിൽ വരുന്ന ഓടിയെത്തുന്നതാണ് തക്കാളിക്കറി എന്ന് പറയുന്നത്. ഇവിടെ ഇക്കാക്കൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് 1-2 വീഡിയോയിൽ നിങ്ങളെ എന്റെ തക്കാളിക്കറി കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അതാ രണ്ടും തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ പീസസ് ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒരു പച്ചമുളക് ഞാൻ അതിലേക്ക് കീറി ഇടുന്നുണ്ട്. ഞാൻ മൺചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ മീൻകറിയൊക്കെ വെക്കുന്ന ചട്ടിയാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അതിലേക്ക് ഒരു ചുള കൊടപ്പുളിയും ഉപ്പും മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് ഇളക്കി വേവിച്ചതിന് ശേഷം അതിലേക്ക് അരപ്പെടുത്ത് ഒഴിക്കുകയാണ്. പരപ്പിന് വേണ്ടിയിട്ട് എടുക്കുന്നത് തേങ്ങയും ചെറിയുള്ളിയാണ് കേട്ടോ. അപ്പൊ ആദ്യം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം.
ഇത് വെന്ത് വരുന്ന സമയത്ത് ഞാൻ ബീട്രൂട്ട് ആണ് എന്നിരുന്നത്. അപ്പൊ അത് തോരനാക്കാന്ന് വിചാരിച്ചു. അപ്പൊ ബീട്രൂട്ട് അരിയിൽ കുറച്ച് പാടുള്ള പണിയാണ്, കുറച്ച് ടൈം എടുക്കും. അപ്പൊ ഞാൻ ആദ്യം തന്നെ നന്നായിട്ട് ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞ ശേഷം ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതില് കഴുകി എടുത്തിട്ട് കട്ട് ചെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളം ഉണ്ട് ഇതില്. അപ്പൊ നമ്മൾ ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ചു കളഞ്ഞതിന് ശേഷം ഇതുപോലെ അതിൻ്റെ അകത്ത് വെള്ളമൊക്കെ നന്നായിട്ട് പോകണം. ഇപ്പൊ എടുത്ത പീസിൽ വെള്ളമുണ്ട്, താഴെ പാത്രത്തിലിരിക്കുന്ന പീസിൽ വെള്ളമില്ല കേട്ടോ. അതുപോലെ നന്നായിട്ട് വെള്ളമൊക്കെ തുടച്ചു കളഞ്ഞിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുക്കാം. ഇതുപോലെ അഞ്ചോ ആറോ പീസൊക്കെ എടുത്തിട്ട് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുത്താൽ ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് നേരം അടിക്കരുത്, ജസ്റ്റ് ഒന്ന് കറക്കി കിർന്ന് കഴിപ്പിച്ചിട്ട് ഓഫ് ചെയ്യണം കേട്ടോ. കാരണം ഇല്ലെങ്കിൽ ഇത് അരഞ്ഞു പോവും. പിന്നെ ഇതിനകത്ത് അടിയാത്ത കഷ്ണങ്ങളുണ്ടെങ്കിൽ വീണ്ടും എടുത്തിട്ട് നമുക്കിത് ഇതുപോലെ ആക്കിയെടുക്കാം. അപ്പോൾ എളുപ്പമുണ്ട്. ഇത് നമ്മൾ ചോപ്പ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ലത് ഇതായിരിക്കും തോന്നുന്നത്. ചോപ്പറൊക്കെ വെച്ച് ചോപ്പ് ചെയ്യുന്നതിനേക്കാളും നമ്മൾ അരിയുന്നതിൻ്റെ ഒരു ഷേപ്പിൽ കിട്ടുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. പിന്നെ അത് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ തക്കാളിക്കറിയിലേക്ക് പരപ്പ് ഒഴിച്ച് ഇളക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അതിന് ഉള്ളിയും നമ്മുടെ തേങ്ങയും കൂടി അരച്ചാണ് ഒഴിച്ചത്. അപ്പോൾ ഇതാ നമ്മുടെ ചോറൊക്കെ ഇടുന്ന് തിളയ്ക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ബീട്രൂട്ട് തോരനാക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഒട്ടിച്ച ശേഷം എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക്, ഉള്ളി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കാരണം നമുക്ക് കുറച്ച് തിരക്കുള്ളത് കൊണ്ട് എളുപ്പപ്പണി നോക്കിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ തിരക്കുള്ള സമയങ്ങളിലൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എളുപ്പമുണ്ടാവും ജോലി. അല്ലാത്ത സമയങ്ങളിലൊക്കെ നമുക്ക് സെപ്പറേറ്റ് വഴറ്റിയൊക്കെ ഉണ്ടാക്കാം. അതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത്. ഇപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇളക്കി. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല, ബീട്രൂട്ടാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ആ ചോറ് വെന്തോന്നും ഞാൻ അതിൻ്റെ അടുക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തക്കാളിക്കറി ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകും, ചൂടാറി കഴിയുമ്പോഴേക്കും ജസ്റ്റ് ഒന്ന് കുറുകി വരും. നമ്മുടെ ബീട്രൂട്ട് തോരനും ആയിട്ടുണ്ട്. രണ്ട് ബീട്രൂട്ട് ആയിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴാണ് ഞാൻ ഒഴുകാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നാക്കി മുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും തേച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മീൻ പൊരിച്ച് ഇവിടെ തയ്യാറായിട്ടുണ്ട്. പിന്നെ ഞാൻ എന്താ ചോറൊക്കെ വന്നപ്പോഴേക്കും ചോറും കൂടി ഒന്ന് വാർത്തിടുന്നുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ അടുത്തുള്ളൊരു ഹെൽത്തിലേക്കാണ്, അത് ആ ഓട്ടോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവന് 1.5 വയസ്സിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തിട്ടില്ലായിരുന്നു. അത് മാത്രമല്ല 1.5 എടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെയാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് തിരിച്ച് വരുന്ന വഴിയാണ് കേട്ടോ ഇത്. പോയത് അവിടെ പോയപ്പോൾ ഉള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം പോയിട്ട് അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു 9 ദിവസം കൂടെ കഴിഞ്ഞിട്ട് ചെന്നാൽ മതി എന്ന് പറഞ്ഞു. 1.5 കറക്റ്റ് പൂർത്തിയായിട്ട്. അപ്പോൾ 1.5 എടുക്കാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരത്തെ പോയത്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കടല മിഠായി മക്രോണിയൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.